കർമ്മന്യൂസിലേക്ക് സ്വാഗതം. അധികാരമില്ലെങ്കിലും ഔദ്യോഗിക വസതി വിട്ടൊരു കളിക്കില്ല കോൺഗ്രസ് എംപിമാർ. അധികാരം കയ്യിലില്ലെങ്കിലും ഔദ്യോഗിക വസതി വിട്ടൊഴിയാൻ തയ്യാറാകാതെ കോൺഗ്രസ് എംപിമാർ. മുൻ എംപിമാരെല്ലാവരും 7 ദിവസത്തിനുള്ളിൽ സർക്കാർ വസതികൾ ഒഴിയണമെന്ന് ഹൗസിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകാന്ത് പാട്ടീൽ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും ഔദ്യോഗിക വസതികൾ ഒഴിയാൻ കോൺഗ്രസ് എംപിമാർ തയ്യാറാകുന്നില്ല. അധികാരത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന സുഖ സൗകര്യങ്ങൾ അധികാര കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ കൈവിട്ട് കളയാൻ എംപിമാർക്ക് സാധിക്കുന്നില്ല. പുതിയ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ പുതിയതായി വരുന്ന എംപിമാർക്ക് താമസ സൗകര്യം കണ്ടെത്തുന്നതിൽ വളരെയധികം പ്രശ്നം നേരിടേണ്ടി വരുമെന്നും അത് മറികടക്കേണ്ടതുണ്ടെന്നും അവർക്കുള്ള സൗകര്യം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുൻ എംപിമാർക്ക് എത്രയും വേഗം സർക്കാർ വസതികൾ ഒഴിയാനുള്ള നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇപ്പോഴും ഔദ്യോഗിക വസതികളിലും സുഖ സൗകര്യങ്ങളിലും കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ് കോൺഗ്രസ് എംപിമാർ. അധികാരമുള്ളവർ പോലും അധികാര ദുർവിനിയോഗം നടത്തുന്നത് അനുവദിക്കാത്ത മോദി സർക്കാർ അധികാരമില്ലാത്തവരുടെ ദുർവിനിയോഗം ഒട്ടും അനുവദിച്ചു കൊടുക്കില്ല. ഇറങ്ങിയില്ലെങ്കിൽ എങ്ങനെ ഇറക്കണമെന്ന് മോദി സർക്കാരിന് അറിയാമെന്ന് കാണിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. 3 ദിവസത്തിനകം ഈ താമസ സൗകര്യങ്ങളിലേക്കുള്ള വൈദ്യുതിയും ജലവിതരണവും നിർത്താനും ഉദ്യോഗസ്ഥർക്ക് ഹൗസിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകാന്ത് പാട്ടീൽ നിർദ്ദേശം നൽകി. അധികാരമില്ലാഞ്ഞിട്ടും ഔദ്യോഗിക വസതി ഒഴിയാതെ കോൺഗ്രസ് എംപിമാർ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുകയാണ്. ഔദ്യോഗിക വസതികളിൽ കഴിയുന്ന കോൺഗ്രസ് എംപിമാർ വസതികൾ ഒഴിഞ്ഞുകൊടുക്കാത്തതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാർക്കിപ്പോൾ താൽക്കാലിക താമസ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. മെയ് 25 രാഷ്ട്രപതി 16 ലോക്സഭ പിരിച്ചുവിട്ടത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി 2ാം NDA സർക്കാർ രൂപീകരണത്തിന് തയ്യാറായപ്പോഴാണ് പഴയ സഭ പിരിച്ചുവിട്ടത്. നിയമപ്രകാരം നിലവിൽ MP അല്ലാത്തവർ 30 ദിവസത്തിനകമാണ് സർക്കാർ വസതികൾ ഒഴിഞ്ഞു നൽകേണ്ടത്. ഏകദേശം 50-60 MPമാർ ഇത്തരത്തിൽ വസതി ഒഴിയേണ്ടതുണ്ട്. എന്നാൽ 16-ാം ലോക്സഭ പിരിച്ചുവിട്ട് 3 മാസങ്ങൾ പിന്നിട്ടിട്ടും നിരവധി എംപിമാർ സർക്കാർ വസതികൾ ഒഴിയാൻ തയ്യാറായിട്ടില്ല. ഇത് പുതിയ എംപിമാർക്കുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. വസതികൾ ഒഴിഞ്ഞു കൊടുക്കാത്ത കോൺഗ്രസ് എംപിമാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് പോലും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഔദ്യോഗിക വസതിയും മറ്റ് സുഖ സൗകര്യങ്ങളും ആർഭാട ജീവിതവും ദുർവിനിയോഗം ചെയ്ത ആളാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസ് എംപിമാർ ഇങ്ങനെ ചെയ്യുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ 2ാം മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാർക്കുള്ള ഔദ്യോഗിക വസതികളുടെ പട്ടികയിൽ രാഹുൽ ഗാന്ധിയുടെ തുഗ്ലക് ലെയിനിലുള്ള വസതിയും ഉൾപ്പെടുത്തി. രാഹുൽ ഗാന്ധിയെ അങ്ങനെ കുടിയിറക്കി. അധികാരത്തഴമ്പിൽ സർക്കാർ വസതിയിൽ നിന്നും മാറാൻ തയ്യാറാകാത്തവർ സുഷമ സ്വരാജ് എന്ന മഹത് വ്യക്തിത്വത്തെ ഓർക്കണം. അധികാര കസേരയിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ സുഷമ ഔദ്യോഗിക വസതിയിൽ നിന്നും ഇറങ്ങി. വസതി ഒഴിയുക മാത്രമല്ല, പഴയ വിലാസത്തിലും ഫോൺ നമ്പറിലും ഇനി തന്നെ കിട്ടില്ലെന്നും ഉള്ള വിവരം ജനങ്ങളെ അറിയിച്ച ശേഷമാണ് സുഷമ സ്വരാജ് ഔദ്യോഗിക വസതി ഒഴിഞ്ഞുകൊടുത്തത്. സുഷമ സ്വരാജിനെ പോലുള്ളവരാണ് യഥാർത്ഥ നേതാക്കൾ. അധികാരം പോയിട്ടും ഔദ്യോഗിക വസതി ഒഴിയാത്തവർ സുഷമ സ്വരാജിനെ മാതൃകയാക്കണം. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.